പ്രബോധം നോമ്പുകാല വിചിന്തനങ്ങൾ 24-ാം ദിവസം അവതരണം ഫാദർ ഷിൻഡോ മംഗലത്ത് വിസി. ഷേക്സ്പിയറിൻ്റെയും ജോൺ മിൽട്ടൻ്റെയും ഒക്കെ എഴുത്തുകാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് ജോർജ് ഹെർബർട്ട്. ഒരു വാഗ്മിയും കവിയുമൊക്കെ ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു. ഒരു പൊതുവേദിയിൽ കവിത അവതരിപ്പിക്കാനാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു കർഷകനെയും അദ്ദേഹത്തിൻ്റെ നിലത്ത് വീണുകിടക്കുന്ന കുതിരയെയും കണ്ടു. ചുമടിൻ്റെ ഭാരം കൊണ്ട് നിലത്ത് വീണുപോയതാണ്, ചെളിയിൽ പൊതിഞ്ഞുപോയി. ആ കൃഷിക്കാരൻ കുതിരയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തനിച്ച് സാധിക്കില്ല. താൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമത്തിനാണെങ്കിലും ആ കാഴ്ചയെ കടന്നു പോകാൻ ജോർജ് ഹെർബർട്ടിനായില്ല. അദ്ദേഹം അവിടെ നിന്നു, ആ കൃഷിക്കാരനെ സഹായിച്ചു. അവർ രണ്ടുപേരും കൂടി ചെളിയിൽ നിന്ന് കുതിരയെ എഴുന്നേൽപ്പിച്ചു. ആ ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രമുലയുകയും അതിൽ നിറയെ അഴുക്ക് പറ്റുകയും ചെയ്തു. ജോർജ് ഹെർബർട്ട് യാത്ര തുടർന്നു. ക്ഷണിക്കപ്പെട്ട സ്ഥലത്തെത്തി കവിത അവതരിപ്പിക്കാനായി വേദിയിലേക്ക് കയറുമ്പോൾ സംഘാടകർ പരിഭവിച്ചു. എന്തൊരു വസ്ത്രമാണ്, നിറയെ ചെളിയാണ്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അലങ്കോലപ്പെട്ട വസ്ത്രവുമായിട്ട് വരാൻ കഴിയുന്നത്, എന്താണ് വഴിയിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞെങ്കിലും അതവരെ തൃപ്തിപ്പെടുത്തിയില്ല. ഇങ്ങനെ പറഞ്ഞാണ് ജോർജ് ഹെർബർട്ട് ആ സംഭാഷണം അവസാനിപ്പിക്കുന്നത്, ഇതൊരു പക്ഷേ അനുചിതമെന്ന് നിങ്ങൾക്ക് തോന്നാം. വഴിയിൽ സഹായം അർഹിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അവിടെ നിൽക്കാതെ പോന്നിരുന്നെങ്കിൽ എനിക്ക് മനസമാധാനത്തോടെ കവിത അവതരിപ്പിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ മനസാക്ഷി താളാത്മകമായി പാടുകയാണ്, എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. അദ്ദേഹം പറയുന്നത് മനസാക്ഷിയുടെ സംഗീതത്തെക്കുറിച്ചാണ്. നല്ലതു ചെയ്യുമ്പോൾ, നന്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരാളുടെ മനസാക്ഷിക്ക് പാടാൻ കഴിയുന്നത്. ഈ സംഭവം വായിക്കുമ്പോൾ ഞാൻ ഓർത്തത് നല്ല സമരിയാക്കാരൻ്റെ കഥയാണ്. വഴിയരികിൽ മുറിവേറ്റു വീണുകിടന്നവന് പലരും കണ്ടിരുന്നു. അവരൊക്കെ ഓരോ യാത്രയിലായിരുന്നു. അവർക്കൊന്നും അവിടെ നിൽക്കാനോ സഹായിക്കാനോ ഉള്ള സമയമോ മനസ്സോ ഉണ്ടായിരുന്നില്ല. അവർ അവരുടെ വഴിക്ക് പോയി. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നല്ലതിനു വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന വാക്കുകളിലും എടുക്കുന്ന തീരുമാനങ്ങളിലുമൊക്കെ അത് വരും. മറ്റു മനുഷ്യരോട് സഹതാപത്തോടെയും സ്നേഹത്തോടെയും പെരുമാറേണ്ട സാഹചര്യങ്ങളുമുണ്ടാകും. അപ്പോഴൊക്കെ രണ്ട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്നുകിൽ ആ സമയത്തെ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ചെയ്യുക, പ്രായോഗികമായി ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യം ചെയ്യുക. രണ്ടാമത്തെ സാധ്യത മനസാക്ഷിക്കനുസരിച്ച് പെരുമാറുക എന്നതാണ്. പൊതുവെ ആവർത്തനം കൊണ്ട് മനസാക്ഷികൾ നിശബ്ദമായി പോകുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. ഇത്ര വലിയ ദുഷ്ടത ചെയ്തിട്ടും ക്രൂരമായി പെരുമാറിയിട്ടും അത് തെറ്റാണ് എന്ന് പോലും തോന്നാത്ത മനുഷ്യർ, നമുക്കിടയിൽ പോലും അത്തരക്കാരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരുന്നത് നാം കാണാറുണ്ട്. മറ്റുള്ളവരെ അകാരണമായി വിധിക്കുകയും അവരുടെ സൽപ്പേര് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുന്നവർ. നോമ്പിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ഈ ദിവസം നമുക്ക് ധ്യാനിക്കാവുന്നത് മനസാക്ഷിയുടെ സംഗീതത്തെക്കുറിച്ചാണ്. ചെയ്യേണ്ടത് ചെയ്യുന്നവരും നല്ലത് തിരഞ്ഞെടുക്കുന്നവരും മാത്രം സ്വന്തമാക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണത്. ആത്മാവിൻ്റെ ആനന്ദമൊക്കെ ചേർന്ന് നിൽക്കുന്നത് മനസാക്ഷിയുടെ ഗീതത്തോടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ ഏതു വേണമെന്ന് മനസാക്ഷി കൃത്യമായി നിർദ്ദേശം നൽകുന്നില്ലെങ്കിൽ നിരന്തരം തിന്മയോടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മനസാക്ഷി നിശബ്ദമായി പോയതാകാനും സാധ്യതയുണ്ട്. ധ്യാനപൂർവം ഈ ദിവസത്തെ നമുക്ക് ചിലവഴിക്കാം.